ഹലോ, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിയോമീറ്ററാണ്. വിയോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ലൈറ്റിൽ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നമ്മുടെ ബസ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മുടെ സൗമ്യ ഹോളിഡേയ്സിൻ്റെ ചെയ്തിട്ട്. അപ്പം അതിൽ കാണിച്ചില്ല നമ്മൾ ആ സൗണ്ടിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ലൈറ്റ് കാണിച്ചു പോകുന്നുണ്ട്. ആ കാണിച്ച് അപ്പോൾ ആ സംഭവമാണ് നമ്മൾ, അതിൻ്റെ സർക്യൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ചെയ്തത് കുറച്ചും കൂടിയും മറ്റേ LM3915 വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി കോമ്പോണൻസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറെ റൈസ് വെച്ചിട്ടാണ് ചെയ്യണത്. അത് സെയിം തന്നെ 1.4 വെച്ചിട്ട്. അപ്പോൾ ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ വർക്ക് ചെയ്യാൻ നമുക്ക് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ല. മറ്റേത് നമ്മൾ ചെറിയ കോംപ്ലിക്കേഷൻസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോൾ നമുക്ക് വീഡിയോ കളിക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോണത് നമ്മുടെ UV മീറ്ററിൻ്റെ സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ IC വരുന്നത്. ഇത് ICയുടെ നമ്പർ വരുന്നത് LM3914 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഇത് വേണമെങ്കിൽ 1.5 വെച്ച് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സർക്യൂട്ടിൽ ഈ IC യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കുറേ ICകൾ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. വെച്ചാൽ IC വെച്ചുള്ള സർക്യൂട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് മെയിനായിട്ട് വേണ്ട കോമ്പോണൻസ് ഈ IC, ഒരു ഡോട്ട് ബോർഡ്, പിന്നെ 1K റെസിസ്റ്റർ, പിന്നെ 100K ഒരു പോർട്ട്, അത്രയും നമുക്ക് വേണ്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഷോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റർ കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ ആകെ ഒരു റെസിസ്റ്റർ വരുന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ 7th പിന്നിലാണ് വരിക. 7ഉം 8ഉം കൂടിയിട്ടാണ് റെസിസ്റ്റർ നമ്മൾ ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് നമ്മൾ ഇതിൻ്റെ എവിടെയിലൊക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇത് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ റെസിസ്റ്റർ നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷോൾഡർ ചെയ്യുമ്പോൾ ഇത് രണ്ടും നമ്മൾ ടച്ച് ചെയ്യരുതിട്ടാ. അതിൻ്റെ ഇതിൻ്റെ ഒരു ഇതുപോലെ ലീഡ് പോകുന്നത് നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ നെഗറ്റീവിലേക്കാണ് ഇതിൻ്റെ ഒരു ലീഡ് പോവുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുക. ഇതിൻ്റെ സർക്യൂട്ട് നോക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. കാര്യം ഞാൻ ചെയ്യണത് അതേമാതിരിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് വരുന്നത് ഇതിൻ്റെ VR നമുക്ക് കൊടുക്കാം. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 10K ഒരു പോർട്ടാണ് വേണ്ടത്. കണ്ടില്ലേ, ഇതാണ് 10K പോർട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിതിൽ ഇത് പഴയതാണ്. ഞാൻ പഴയത് ഒരെണ്ണം എടുത്തു എന്നുള്ളൂ. ഇതിൻ്റെ വാങ്ങിച്ചൊന്നും കാണാനില്ല അവിടെ കൊണ്ടൊക്കെ. അപ്പോൾ നമുക്കിത് കൊടുക്കാം, അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇത് നമ്മൾ VR കൊടുക്കുന്നത് IC വരുന്നത് നമ്മുടെ 6th പിന്നിലാണ് നമ്മൾ VR കൊടുക്കുക. VR ഇത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൊടുക്കാനുള്ള ലീഡ് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ നമ്മൾ പോർട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് വരിക. നമ്മുടെ ഒരു ലീഡ് നമ്മുടെ IC കൊടുക്കുക. എന്നിട്ട് മറ്റേ ഈ രണ്ടെണ്ണം കൂടി ജോയിൻ്റ് ചെയ്തിട്ട് ഇത് പോസിറ്റീവ് ലീഡിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഇതിൻ്റെ 9th പിന്നെ പോസിറ്റീവ് ലീഡ് കൊടുക്കണതാണ്. അപ്പോൾ നമ്മൾ അതിലേക്കാണ്ട് കയറ്റി വെച്ചുകൊണ്ട് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഷോൾഡർ ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇതാണ്ട് ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 9th പിന്നും 3rd പിന്നും തമ്മിൽ ക്രോസ് ചെയ്യണം. എന്നുവെച്ചാൽ ഇത് ജോയിൻ്റ് ചെയ്യണം. കാരണം അതും പോസിറ്റീവ് ലീഡ് തന്നെ വരുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു പീസ് ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നൈസായിട്ട് ഇതിങ്ങനെ പിരിച്ച് ഈ 3rd പിന്നിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മളിതിങ്ങനെ ക്രോസ് ചെയ്ത് 9th പിന്നെ ഇന്ന് 3rd പിന്നെ ക്രോസ് ചെയ്ത് ഇനി നമുക്ക് അടുത്തത് സെറ്റാക്കാനുള്ളത് ഈ 2ഉം 4ഉം കൂടി ഇതാക്കിയിട്ട് ജോയിൻ്റ് ചെയ്യണം. 2 പിന്നും കൂടി ജോയിൻ്റ് ചെയ്യണം. നമുക്കൊരു ചെറിയ പീസ് വയറെടുത്തിട്ട് അതും കൂടി ജോയിൻ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കെട്ടിക്കുക. അങ്ങോട്ട്
അപ്പോൾ നമ്മളത് ഇതിൽ രണ്ടും നാലും കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഈ മൂന്നും ഒമ്പതും കൊണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തമാതിരി ഇതേമാതിരി തന്നെ ചെയ്യണമെന്നില്ല, ഇതേമാതിരി പുറത്ത് കൂടെ തന്നെ ക്രോസ് ചെയ്യണമെന്നില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടിയിൽ കൂടെ ചെയ്യാം, നല്ല വൃത്തിയിലും എനിക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ബാക്കി കൊടുക്കാനായിട്ട് വേറെ ഇതുകളൊന്നും ഇല്ല. ബാക്കി നമുക്ക് ഇനി കൊടുക്കാനുള്ള രീതിയിലേക്ക് നമ്മുടെ സൗണ്ടിൻ്റെ ഇത് കൊടുക്കണം, പിന്നെ നമ്മൾ ഇതുകളൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം അടുത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻപുട്ട് കൊടുക്കണത്, അപ്പോൾ നമ്മുടെ ഡാറ്റ ഓഡിയോ സിഗ്നലിൽ കൊടുക്കണത് അഞ്ചാമത്തെ പിന്നിലാണ്. അഞ്ചാമത്തെ പിന്നെന്ന് പറയുമ്പോൾ 1 2 3 4 5 ഇതാണ് അഞ്ചാമത്തെ പിൻ. ഇതൊക്കെ എണ്ണി കറക്റ്റാക്കി ചെയ്തോട്ടാ, അതുകൊണ്ട് അല്ലെങ്കിൽ സാധനം വർക്ക് ചെയ്യുന്നത് മാത്രമല്ല വർക്ക് ചെയ്യില്ല, അത്രയും ഉള്ളു, വേറെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അഞ്ചാമത്തെ പിന്നേക്ക് നമുക്കിതാണ് നമ്മുടെ ഡാറ്റ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്, നമ്മൾ ആ വർക്കിംഗ് കാണിച്ചു തരുന്നത് നമ്മുടെ വണ്ടിയിലുള്ള ഒരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഒരെണ്ണം നമ്മുടെ ഇതിൽ കൊടുക്കാം, ഈ റെസിസ്റ്ററിൻ്റെ ഇതിൽ. നമുക്ക് ഈ റെസിസ്റ്ററും പിന്നെ വേണ്ട റെസിസ്റ്ററിൻ്റെ അവിടെ റെസിസ്റ്റർ എന്ത് ചെയ്യാം, ഏതാണോ റെസിസ്റ്ററിൻ്റെ ഈ ഏഴാമത്തെ പിന്നെ അവിടെ എന്ന് പറയുമ്പോൾ ഇതിൽ കൊടുക്കാം. നമുക്ക് പറഞ്ഞ ഈ റെസിസ്റ്ററിൻ്റെ വയർ ഇതിൻ്റെ അവിടെ നെഗറ്റീവ് കൊടുക്കാം. ഇതിലൂടെ നെഗറ്റീവ് കൊടുക്കാം. എന്ത് ഈ ഓക്കെ, എന്നിട്ട് അപ്പം നമ്മുടെ സംഭവം സെറ്റായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് ഇനി രണ്ടാം നാലാമത്തെ പിന്നില്ലേ, ഈ നാലാമത്തെ പിന്നിൽ നിന്ന് നമുക്കൊരു നെഗറ്റീവിൻ്റെ വയർ കൊണ്ട് എടുത്തിടാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റോണം കണക്ട് ചെയ്ത് മറ്റേ ഇതിൽ നിന്ന് അത് ഈ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ടതാണ്, പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഇത് ഇതിലാണ് കൊടുക്കണം. ഇതിൽ കൊടുത്തിട്ട് സെപ്പറേറ്റ് നെഗറ്റീവ്, സെപ്പറേറ്റ് എന്നല്ല നെഗറ്റീവൊക്കെ പോണത് ഒരുത്തേക്ക് തന്നെ, അല്ല അല്ല ഒറ്റ കണക്ഷൻ തന്നെ. ആ ഇതാണ് നമ്മൾ ഷോൾഡർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട മണിയാണ്. ആ ഓക്കെ സെറ്റ്, ഐ സി കത്തിപ്പോയാകും. ഓക്കെ, ആ ഇത്ര ഉള്ളു സംഭവം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഐ സി കത്തിപ്പോയത് കറണ്ട് കൊടുക്കും പറയാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് രണ്ട് നൈറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് ഇതിൽ കൊടുക്കേണ്ടത് നമ്മുടെ ഇതിൽ നിന്ന് വരുന്നത്, ഇതിൽ നിന്ന് വരുന്നത് ആ മറ്റേ ഇത് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ നമ്മുടെ ആ സ്പീക്കറിൽ നിന്ന് വരുന്ന നെഗറ്റീവിന് കൊടുക്കണം. മൊത്തം റിലേ കത്തിപ്പോയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇതിപ്പോൾ എനിക്ക് ശരിക്കും ചെയ്യാൻ അറിയാണ്ടാണോ അതോ എന്താണെന്ന് അറിയില്ല. ഞാൻ ചെയ്തപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചീറ്റിപ്പോയി, കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ല, അപ്പോൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ഇപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കണം. ആ ഒരു സാധനം ചെയ്തിട്ടില്ല, പോസിറ്റീവിൻ്റെ ഇൻപുട്ട് നമ്മൾ ഷോൾഡർ ചെയ്തിട്ടില്ല, അതങ്ങോട്ട് ഷോൾഡർ ചെയ്തേക്കാം. അതും കൂടി കഴിഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞില്ലേ. ഇതിനെടുക്ക ആ പോസിറ്റീവിനെ കൊടുത്തപ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണ വീഡിയോ കാണിച്ചു തരാം, ചെക്ക് ചെയ്യണത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകണം, നമ്മുടെ വ്യൂ മീറ്റർ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതെങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ, അപ്പോൾ നമ്മൾ അത് ചെയ്ത സർക്യൂട്ട് അല്ലേ ഇരിക്കുന്നത്, കാരണം ഇത് ഓൾറെഡി ആദ്യമേ നമ്മൾ ചെയ്തവരുടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം, സെയിം ഐ സിയും സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ കണക്ഷൻ വരുന്നത് കേട്ടോ, തെറ്റിപ്പോയി വയറ് മാറി, കുറേ വയറുള്ള കാരണം അതൊക്കെ പ്രശ്നമാണ്. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്, ഇതിൻ്റെ 9 volt ഔട്ട്പുട്ട് വരുന്നത്, ഇത് ഇൻപുട്ട് വരുന്നത് ഔട്ട്പുട്ട് അല്ല, സോറി ആകെ കുളമായി ഗൈസ്, എന്താണെന്ന് അറിഞ്ഞൂടെ. ഇന്നത്തെ നമ്മൾ ദിവസം തന്നെ മൊത്തം പോയി കിടക്കുകയാണ്. അപ്പോൾ അതെ, ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമ്മൾ രണ്ട് വയറ് കൊടുത്തുള്ളത്, ഇതൊന്ന് നമ്മുടെ സ്പീക്കറിൽ നിന്ന് വരുന്ന നെഗറ്റീവും ഒന്ന് നമ്മുടെ ഈ സർക്യൂട്ടിലേക്ക് പോകുന്ന നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാറ്ററിയിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഒരു 9 volt ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുക.
അപ്പോൾ നമ്മളത് വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് നമ്മൾ റെഗുലേറ്റർ വയ്ക്കും, 12 വോൾട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒരു റെഗുലേറ്റർ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത് ഇപ്പോൾ വലിയ എഫക്റ്റ് ഒന്നും കാണില്ല, നമ്മൾ പാട്ട് വെച്ചാൽ മാത്രം എഫക്റ്റ് കാണുള്ളൂ. ഇത് പ്രത്യേകതയാണ് അതിൻ്റെ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ നമുക്ക് ആ പാട്ട് അങ്ങോട്ട് വയ്ക്കാം. ഐശ്വര്യായിട്ട് ക്യാമറമാനാണ്. അപ്പോൾ നമ്മൾ ആ പാട്ടാണ് വയ്ക്കാൻ പോവാണ്. കണ്ടില്ല ഗായ്സ്, നമ്മുടെ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വരും എഫക്റ്റ് ഫുള്ളായിട്ട് വരും. സൗണ്ട് കൂട്ടണം എവിടെയാണ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ സംഭവം സെറ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുള്ളത് പരമാവധി സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാം ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ ചെയ്യുന്നവർക്ക് അതൊരു സംഭവം, നമ്മുടെ വണ്ടി ഒരു കളർഫുൾ സാധനമാക്കാൻ പറ്റും, ഒരു ഐക്കോണിക് സാധനമാക്കാൻ പറ്റും. ഐക്കോണിക് ആ സംഭവം അതിന് മീനിങ് തന്നെ ചോദിക്കരുത്, ആയൊരു വർക്കിട്ട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വന്നിട്ട് ചോദിക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി ഫോളോ ചെയ്തേക്ക്.